ഹലോ, ഞാനപ്പോൾ എൻ്റെ അമ്മവീട്ടിലെത്തി കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇവിടെ വന്നു എന്നുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു കാഴ്ച കണ്ടാൽ മനസ്സിലാവും. നിങ്ങളിത് കണ്ടോ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുള്ള ഇവിടെ ഒരു ചക്ക ഒരു പ്ലാവ് മറിഞ്ഞ് വീണിട്ടുണ്ട്. എപ്പോഴും മാച്ചക്കയാണ് ഉണ്ടാവുന്നതെന്ന്. അതായത് വർഷങ്ങളായിട്ട് എപ്പോഴും ചക്ക ഉണ്ടാവുന്ന രീതിയിൽ ഒരുപാട് കായ്കളുണ്ടാവും, പക്ഷെ എല്ലാം ചീത്തായി പോവും. ഇപ്പം എൻ്റെ അമ്മാമ പറയുന്നത് മാച്ചക്കയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൽ രണ്ട് ചക്ക പോകാതെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് അമ്മ വീട്ടിലെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് നാൾ കാത്തിരുന്ന് നമുക്ക് രണ്ട് ചക്ക കിട്ടി, ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിലായിട്ട്. പിന്നെ അട്ടിപൊളിയായിട്ടൊരു ചേനക്കുട്ടപ്പരിവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോയി നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങോട്ട് പോവാറില്ല, നേരത്തെയൊക്കെ പോവാറുന്നു. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്, എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കിളികളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഉപ്പനും കുളക്കോഴിയും മൈനയും അങ്ങനെ തത്തകൾ അങ്ങനെ ഒരുപാട് കിളികൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ സ്ഥലം. അതുപോലെ ചില സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഒരു സങ്കടം എന്ന് പറയണത് അമ്മ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് നികത്തി. അവിടെ വീട് വരാൻ പോവാന്ന് തോന്നുന്നു. അപ്പം ഇതെല്ലാം തോടും പാടവും വരമ്പൊക്കെയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര സങ്കടമാണ്. അപ്പം ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചുകൂടി പച്ചപ്പേ ഉള്ളു പോകാനായിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം നടന്നങ്ങ് പോവുക. ഇതൊക്കെ എന്താ തോടൊക്കെയായിരുന്നു, പുഴയായിട്ട്. ഇതിൻ്റെ അങ്ങ് അറ്റം പുഴയാണ് കേട്ടോ. അപ്പോൾ പുഴയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തോടുകളായിരുന്നു. ഒരുപാട് മീൻ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ നല്ല രസമായിരുന്നു. ഒരുപാട് മീനുകളും എല്ലാം വരുന്ന അട്ടിപൊള്ളി ഒരു കാഴ്ചകളൊക്കെ ഒരുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഞങ്ങളൊക്കെ മീനെയൊക്കെ പിടിക്കുന്നത് കണ്ടോ. അങ്ങോട്ട് കുറച്ച് കാടുണ്ട്, ഇനി അതും കൂടി പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറയാം. അപ്പോൾ അതാണൊരു സങ്കടം. ഇത് കണ്ടോ, പാരിജാതമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് കാട് പോലെ വർഷങ്ങളോളം പഴക്കമുള്ള പാരിജാതം എന്ന് പറയാം. എൻ്റെ കുഞ്ഞുനാളൊക്കെ തൊട്ട് ഞാൻ കാണുന്നൊരു പാരിജാതമാണിത്. അപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴും പൂവിടുന്നുണ്ട്. നല്ലൊരു സുഗന്ധമാണ് കേട്ടോ ഇവിടെ. ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നഴ്സറികളിലൊക്കെ പാരിജാതം എന്നൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 50 രൂപ അല്ലെങ്കിൽ ഹോൾസെയിൽ ഒരു 50 രൂപക്കൊക്കെ ഇതാ കിട്ടാറുണ്ട്. റീറ്റെയിൽ പലയിടത്തും പല റേറ്റാണ് കേട്ടോ. അപ്പോൾ പാരിജാതത്തിനൊക്കെ നല്ല ഇതുണ്ട്. ഇത് ഇവിടുത്തെ താമരയാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ തന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ആഞ്ഞിലിച്ചക്ക ഉണ്ട്. ഇതിനൊക്കെ പൂവിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ അതുപോലെ അമ്മാമ്മ തേങ്ങ ഉണക്കാനിട്ടിട്ടുണ്ട് ഇവിടെ. ആട്ടി സ്വന്തമായിട്ട് തേങ്ങയൊക്കെ ഉണക്കി ആട്ടിയെടുത്താ കേട്ടോ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ വഴിയിലായിട്ട് ഇത് ഞാൻ എൻ്റെ അപ്പാപ്പയുടെ വീടാണ് കേട്ടോ. ഇവിടെ ദേ ഒരു പഞ്ചസാര പഴം മരമുണ്ട്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളും പറയുന്നത്. അപ്പോൾ ഇത് പറിച്ചെടുക്കുക, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇത്ര റെഡ് കളറിൽ കിടക്കണ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു കൊതി വന്നു അതിനോട്. ഞാൻ ഇതിൻ്റെ ഇത്രയും പഴുത്തത് കഴിക്കാറില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല ആ ഒരു റെഡ് കളറ് കണ്ടപ്പോൾ നല്ല പഴുത്ത് തുടുത്ത് കിടക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് പറിച്ചെടുത്തു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒളിച്ച് കിടക്കുവാണ്. ഞാൻ വിട്ട് കൊടുത്തില്ല, 5 എണ്ണം കിട്ടിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ അമ്മാമ്മ ഇത് പറിച്ച് കഴിച്ച് ഇത് കഴിച്ചിട്ടാണെന്നറിയില്ല, എപ്പോഴും ഷുഗർ കൂടാറുണ്ട്. അപ്പോൾ എന്തെന്നാണ് അങ്ങനെ കൂടാൻ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് പറിച്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. നല്ല കളറല്ലേ. അപ്പോൾ ഇത്ര കിട്ടിയോളൂ കേട്ടോ. പിന്നെ അതിലുണ്ടത് അപ്പോഴാണ് ഒരാളെൻ്റെ പൊന്നെ എൻ്റെ കയ്യിൽ കയറിയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷം. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് എന്താ പറയുക അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ഇതാട്ടോ എൻ്റെ അമ്മാമ്മ. സ്ഥലമാണ്, പക്ഷേ എന്ത് ചെയ്യുക, എല്ലാം പോയി. ഒരുപാട് ആഞ്ഞിലിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴുക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇത് ഉപ്പനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത്. ചെമ്പോത്ത് എന്ന് പറയും. ഞാൻ എപ്പോഴും ഇതിനെ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ പ്രാർത്ഥിക്കും. അത് കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു ശീലമാണ്, ഉപ്പനെ കണ്ടാൽ പ്രാർത്ഥിച്ച നടക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഈ ഒരു പക്ഷിയോട് ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഈ ഒടിഞ്ഞു വീണ പ്ലാവിലാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ സ്ഥിരം സ്പോട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒടിഞ്ഞു വീണാലും എന്താ അല്ലേ, അതൊക്കെ വക വയ്ക്കാണ്ട് അടിപൊളിയായിട്ട് വളർന്ന്
മറിഞ്ഞ് വീണിട്ടും കാറ്റത്ത് മറിഞ്ഞ് വീണിട്ട് അടിപൊളിയായി വളർന്ന് കായുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ ഒരു പ്ലാവ് ഒരു സർവൈവർ അല്ലേ അല്ലേ, എന്തിനേയും തോപ്പിച്ച് വിധിയെ തോപ്പിച്ച ഒരു മരം അല്ലേ. എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ ഓരോ കഥകൾ. അപ്പോൾ അതേ നമ്മുടെ ഉപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ഉപ്പൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിൻ്റെ കളറ്, അതിൻ്റെ ഒരു കണ്ണിൻ്റെ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ. ഞാനിവിടെ വന്ന് അന്വേഷിക്കുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണിത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഒരെണ്ണമൊന്നുമല്ല, ഇവിടെ ഉപ്പൻ ഇഷ്ടം പോലെ ഉപ്പനുണ്ട്. പിന്നെ ഇവിടെ ഓരോ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കുടംപുളി മരം, അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. തൊപ്പി മരമാണ് കേട്ടോ, അത് തൊപ്പി ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, വട്ടയിലയുടെ മരമാണത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അപ്പോൾ ഉള്ള മരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടംപോലെ മരങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ കുടംപുളി മരമാണ് കേട്ടോ. പിന്നെ നെല്ലിപ്പുളി മരം ഉണ്ടാകുന്നതാണ്, അത് പോയി. പിന്നെ അടുത്തായിട്ടൊരു വലിയ കാരക്കമരമുണ്ട്. ഞാൻ മുകളിലോട്ട് കാണിക്കുന്നില്ല കേട്ടോ, ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. പിന്നെ നമ്മുടെ പ്ലാവ് മരം, പ്ലാവ് ഉണ്ട്. പിന്നെ ഇതും കുടംപുളി മരമാണ് കേട്ടോ. പിന്നെ നമുക്ക് തെങ്ങൊക്കെ ഒരുപാടുണ്ട് ഇവിടെ, വാഴയൊക്കെ ഒരുപാടുണ്ട്. ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം കേട്ടോ. ഇപ്പം ഞാൻ വേഗം പോകുവാണേ. അപ്പം നമുക്ക് വീണ്ടും കാണാം, അതുവരെ ബൈ.